Now, we want to find the expression for displacement of a single harmonic motion. Expression for displacement of a single harmonic motion. Expression for displacement of a single harmonic motion. You just find the equation for differential equation for the single harmonic motion. You want to find the solution for that equation. That is x in the equation. X in the equation computed the expression for displacement of single harmonic motion. ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാമുണ്ടാവും, പക്ഷേ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ജസ്റ്റ് സൊല്യൂഷൻ ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ അത് എങ്ങനെയാണ് സോൾവ് ചെയ്തത് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്. സോ ഫോർ ദാറ്റ് ദി റൈറ്റ് ഇക്വേഷൻ ഫോർ ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു സീറോ. ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, so we want to find the value of this x. x ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഇത് സെക്കൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന് സോൾവ് ചെയ്ത് നമുക്ക് x ന്റെ വാല്യൂ കാണാം. ഓക്കെ, സോ റൈറ്റിംഗ് ദിസ് ഇക്വേഷൻ ആസ് 1 എന്നിരുന്നു. ആൻഡ് വി മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 മൾട്ടിപ്ലൈ ബൈ 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇക്വേഷൻ എന്തെങ്കിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റൈറ്റ് ഹാൻഡ് സൈഡ് 2 ഡി എക്സ് ബൈ ഡി ടി ഉണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ എങ്ങനെ മാറും ഇക്വേഷൻ? 2 ഡി എക്സ് ബൈ ഡി ടി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഇൻറ്റു 2 ഡി എക്സ് ബൈ ഡി ടി സി ഈക്വൽ ടു സീറോ അല്ലെ. 2 ഡി എക്സ് ബൈ ഡി ടി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ സീറോ ആയതുകൊണ്ട് സീറോ. അപ്പൊ 2 ഡി എക്സ് ബൈ ഡി ടി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് 2 ഡി എക്സ് ബൈ ഡി ടി സീക്വൽ സീറോ. എന്റെ വർക്കൊരു വേറെ രൂപത്തിൽ എഴുതുകയാണ്. അതായത് എങ്ങനെ എഴുതാച്ചാൽ ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഡി ഹോൾ സ്ക്വയർ പ്ലസ് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ സീക്വൽ ടു സീറോ. ഇങ്ങനെയാണ് എഴുതുന്നത്. 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ് എന്നുള്ളത്. ഇവിടെ എന്തായാലും ഒമേഗ സ്ക്വയർ 2 എക്സ് ഡി എക്സ് ബൈ ഡി ടി ആണ്. റിവേഴ്സ് ചെയ്ത് നോക്കുക. ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടിന്റെ ഹോൾ സ്ക്വയർ ആണ് കാണുന്നത്. ഇപ്പൊ ഡി എക്സ് ബൈ ഡി ടി സോറി ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയറിന്റെ ഡി ബൈ ഡി ടി ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രവർത്തകമുള്ള സാധനത്തിന്റെ ഡി ബൈ ഡി ടി എന്താണ്? 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു ദാറ്റ് അല്ലെ. ഇത് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് എഴുതി കഴിഞ്ഞാൽ 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഡി ബൈ ഡി ടി ഓഫ് ഡി എക്സ് ബൈ ഡി ടി വരും. അതായത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയറിന് 2 എക്സ് ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ, 2 ഡി എക്സ് ബൈ ഡി ടി. അതായത് ഇതിന് തിരിച്ചു കഴിഞ്ഞാൽ ഡി ബൈ ഡി ടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം എങ്ങനെ വരും? ഈ ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഡി ബൈ ഡി ടി ഓഫ് എക്സ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയറിന് 2 എക്സും വരും, ഇതൊരു ഡി എക്സ് ബൈ ഡി ടി വരും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ്, അതുകൊണ്ടാണ് 2 എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എഴുതാം. അപ്പൊ ദിസ് ഈസ് ദ റിയറേഞ്ച് ചെയ്ത ഇക്വേഷൻ. ഓക്കെ, ഞാൻ ദെൻ ഓക്കെ, ദിസ് ഡി ബൈ ഡി ടി ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ സീക്വൽ ടു സീറോ. ദിസ് ഈസ് സെക്കൻഡ് ഇക്വേഷൻ. ഇന്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ, ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 2, ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 2. This integral of this quantity, the integral of d by dt of this dx by dt d whole square plus omega square x square dt c equal to 0. Okay, this is the integral. Then that will be c equal to integral this and then dt differential integral will be chosen in the cancel it and then mark right and mark that is dx by dt the whole square പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ സീക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെ. അതായത് ഇന്റഗ്രൽ ഇതിന്റെ ഡിഫറൻഷ്യൽ ഇന്റഗ്രൽ വന്നു കഴിഞ്ഞാൽ ആ ടേം മാത്രമായിട്ട് മാറും. ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ സീക്വൽ ടു എ കോൺസ്റ്റന്റ്. നൗ വി വാണ്ട് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് ദാറ്റ് സി, ഫൈൻഡ് ദി വാല്യൂ ഓഫ്
value of C gamma for a boundary condition. Dx by dt is equal to 0 at x is equal to a. If you want to consider a point in there, p and x point in the is the maximum. The oil and the maximum the example, maximum over the displacement and the amplitude of the maximum, the maximum displacement and the amplitude of the representation. Now, x in the value a maximum of the time, this is the extreme case where the t value 0. And x maximum of the arbitrary portion of x are considered, and extreme portion of the time, x is equal to a. So that value is dx by dt is equal to 0. So, that is the substitute a. Equation of omega square a square is equal to c. Omega square a square is equal to c now. Alright, dx by dt the whole square plus omega square x square is equal to z. So, we use that boundary condition. When x is equal to a, dx by dt is equal to 0. Dx by dt is equal to 0. That means, this omega x is equal to a group. Omega square a square is equal to c. Okay, the equation is 3 and 4. No? Substitute the value of C in equation 3. C in equation 3. Substitute the value of dx by dt the whole square plus omega square x square is equal to omega square a square. Okay. If you c the value of dt, value is equal to equation 3. Dx by dt the whole square plus omega square x square plus omega square x square is equal to omega square a square. Okay. We want to find the value of x. X is the value. So, d square dx by dt is the value. This is the only integrate it up to find the value of that. X is the value. Okay. Dx by dt the whole square c equal to omega square a square minus omega square x square. Equation in here about dx by dt the whole square c equal to omega square a square minus omega square x square. So this can be written as dx by dt the whole square c equal to omega square into a square minus x square. Dx by dt the whole square is equal to omega square into a square minus x square. Omega square of opposite. You can tell that we have to find the value of that displacement. So, taking the square root of this equation, dx by dt is equal to omega into root of a square minus x square. Dx by dt is equal to omega into root of a square minus x square. We have to find the value of x. We have to x in the term and dt in the term and what to do. Everything integrate here. Okay. So, dx by root of a square minus x square is equal to omega dt. Okay. Dt into omega integral of dt, so this is equal to omega integral of dt is 3 plus a constant 5. Sine inverse of x by a is equal to omega t plus 5. So we integrate this equation,
You have to find the value that displays that. So from the situation, if we integrate this, sine inverse of x by a is equal to omega t plus phi. Okay. Or we can write x by a is equal to omega t plus phi, or x is equal to a sine omega t plus phi. X is equal to a sine omega t plus phi, where phi is known as initial phase of vibration. Okay, this is the equation for displacement of particle executing simple harmonic motion. Ax is equal to a sine omega t plus phi, where a is the amplitude, omega is the angular frequency, and phi is the initial phase of vibration. This solution we solve the differential equation and we find this solution. Okay. We find that solution. Okay, so this is a solution for displacement. Harmonic motion displacement sine cosine represent. So this is the derivation for finding the expression for displacement of simple harmonic motion. We just find the differential equation for the simple harmonic motion and we multiply that equation by 2 into dx by dt, integrate that equation and apply that boundary condition, then again integrate that equation, we get the solution for that equation, x is equal to a sine omega t plus. Okay, clear ആണ് മാത്തമാറ്റിക്കൽ കുറച്ച് സ്റ്റെപ്സ് ആണ് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പൊ ഇത്രയാണ് സൊല്യൂഷൻ. ഇതിന്റെ കൂടെ രണ്ട് കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ. ദെൻ we can define the PD and frequency of this population. PD will be equal to our omega angular frequency on the negative. PD are under 2 pi by omega. Frequency are under omega by 2 pi. Okay, this is PD and this is frequency. Okay, this is frequency of oscillation. Okay, and then what I'll tell you on the angular omega c equal to, then omega square is equal to c by m. Or omega is equal to root of c by m. So c is the force constant, m is the mass of particle. Okay. So t is equal to 2 pi by omega and u is equal to omega by 2 pi. And this is the relation that connects between that to particle mass and then force constant. You probably see some of the partial derivations, okay? The option will be in the video correct for either. And in the final, the initial phase of vibration on omega angular frequency and that is related to period frequency. And this is the expression for the omega square c by ithrayana simple harmonic motion and periodic motion to define chedu, then simple harmonic motion parano and differential equation set chedu, and then expression for displacement of simple harmonic motion parano. That is x is equal to a sine omega t plus phi. Okay, thank you.